സ്നേഹം നിറഞ്ഞ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദുർഗ വിശ്വനാഥ്. ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്നും കുറച്ച് സമയം കുറച്ച് നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇനിയുള്ള ഒരു മണിക്കൂർ നമുക്ക് എല്ലാവർക്കും പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് പോവാം. അപ്പോ ഇന്ന് എന്നോടൊപ്പം രണ്ടുപേരുണ്ട്, സ്റ്റാർ സിംഗർ സീസൺ 8 അടിപൊളിയായിട്ട് നല്ല സൂപ്പർ കണ്ടസ്റ്റൻസ് ആണ് രണ്ടുപേരും. ആദ്യം ഞാൻ ശ്രേയനെ വിളിക്കാം. ശ്രേയ, ഹലോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർ സിംഗർ എല്ലാവരും കാണുന്നു വിചാരിക്കുന്നു. സ്റ്റാർ സിംഗർ എന്താ പറയണ്ട ചേച്ചി? പറഞ്ഞു, എന്തായാലും ഒരുപാട് പേര് നമ്മുടെ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്തൊരു കാര്യം, നമുക്ക് അടുത്ത ആളെ കൂടെ വിളിച്ചിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അടുത്ത ഞാൻ എന്തായാലും വിഷ്ണു. ഹലോ ചേച്ചി. അപ്പൊ എന്തായാലും നമുക്ക് ഇനിയുള്ള കുറച്ച് സമയം നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളും പാട്ടുകളായിട്ട് പോവാം. ഇന്ന് March 26. അപ്പൊ ആദ്യം ഇന്നത്തെ ഒരു ദിവസം പാട്ട് ഒരു പാട്ട് പാടി തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം ജോൺസൺ മാസ്റ്ററുടെ 68th ജന്മദിനമാണ് ഇന്ന്. അപ്പൊ ഇന്ന് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് നമുക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മെലഡി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ജോൺസൺ മാസ്റ്ററിന്റെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇന്ന് പാടി തുടങ്ങുകയാണ്. വാണിയമ്മ പാടിയ ഒരു സോങ് ആണ് പാടുന്ന ചിത്രത്തിലെ. ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നോ ചെന്നൽപ്പനയിൽതോ ചെന്ന വീട്ടികളിൽ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നോ ചെന്ന കൽപ്പനയിൽ ഏതോ ചെന്ന വീതികളിൽ. ഇത്രയും നേരം കാണാൻ പറ്റുന്നുണ്ടായില്ല. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഇപ്പോഴാണ് ഈ കമന്റ്സ് വന്നു തുടങ്ങിയത്, കമന്റ്സ് ഒക്കെ കാണുന്നുണ്ടായിരുന്നില്ല. ശ്രേയക്കും വിഷ്ണയ്ക്കും ഹലോ പറഞ്ഞിട്ടുണ്ട്. അബിഗേൽ തെരേസാനിൽ, ശ്രീജ പറഞ്ഞിട്ടുണ്ട്. ജിതിൻ ബാബു ഹായ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ശ്രീലക്ഷ്മി ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് സോങ് ശ്രേയ തന്നെ തുടങ്ങാം അല്ലേ? കാറ്റ് പോലെ വട്ടം വച്ച് കണ്ണീരയിൽ മുത്തം വച്ച് ശ്വാസമാകെ തീ നിറച്ച് നീന്ന രൂഹ ഞാവൾ താഴ കണ്ണീ വയ്ക്കുന്നേ മൈലാഞ്ചിക്കാട് അത്തറിന്റെ ഉള്ളു തുറന്നൊരു താളിനകത്ത് എന്നീടുത്തു കുറിച്ചൊരു കത്ത് ഒന്നു തുറക്ക് ഞാനിന്നൂരീട് പ്രിയനെ ഞാനിന്നൂരീട് വാതുക്കൽ വെള്ളരിപ്രാവ് വാക്ക് കൊണ്ട് മുത്തണ കേട്ട് അത് ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയി. അതുകൊണ്ടാണ്
അത് കുഴപ്പമില്ല. കാരണം ഇപ്പൊ നമ്മൾ എന്താ പറയാ, ലൈവില് നമ്മൾ പാടുമ്പോ ഈ പറഞ്ഞ പോലെ ചിലപ്പം വേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. കാരണം അവര് റിക്വസ്റ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ട്യൂൺ ആണെങ്കിൽ പോലും രണ്ടുപേരും മൂളി കൊടുത്താൽ എനിക്ക് തോന്നുന്നു അവര് ഹാപ്പി ആയിരിക്കും. അവര് സപ്പോർട്ട് എന്നും ഉണ്ടാവുന്ന ഒരു വിശ്വാസത്തോടുകൂടി നെക്സ്റ്റ് സോങ് വിഷ്ണുവിനെ കേൾക്കാം. വിഷ്ണു പാടാം പാടാം ചേച്ചി. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, സ്വപ്നം മലരായി എൻ കൈക്കുമ്പിളിൽ, ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയൂതി ദൂരെ സ്വപ്നം മലരായി എൻ കൈക്കുമ്പിളിൽ, സ്വപ്നം സഫലം എൻ ശ്രീരേഖയിൽ. താങ്ക് യു. വിഷ്ണുവിനോട് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹിന്ദു വിജയൻ. വിഷ്ണുവിനോട് ഹായ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ അടിപൊളി ശബ്ദം എന്ന് പറഞ്ഞിട്ടുണ്ട് അശോക് കുമാർ. താങ്ക് യു അശോക് കുമാർ. ശ്രേയെടുത്തും നൈസ് ശ്രേയ എന്ന് പറഞ്ഞിട്ടുണ്ട് അശോക് കുമാർ. അദ്ദേഹം തന്നെ ശ്രേയെടുത്തും പറഞ്ഞിട്ടുണ്ട്. ദുൽഖർ സൽമാൻ എന്ന് വിളിച്ചിട്ടുണ്ട് വിഷ്ണു. ഹിന്ദു വിജയൻ എന്തോ ദുൽഖർ സൽമാനെ കാണേണ്ടിരിക്കുന്നു. എനിക്കിവിടെ കമന്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരുന്നത്. ബാബു കൃഷ്ണൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. മയിലായി പറന്നു പോകാന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട് ശ്രേയ എടുത്തിട്ടോ. ജിതിൻ ബാബു ആണ് ചോദിച്ചിരിക്കുന്നത്. ശബ്ദം അടഞ്ഞാൽ ശരിയാവാനുള്ള ഇൻസ്റ്റന്റ് റെമഡി പറഞ്ഞുതരാന്ന് വെച്ചു അനന്തു കൃഷ്ണൻ ചോദിച്ചത്. അല്ല ചേച്ചി ഒരു കാര്യം പറ, ലിറിക്സ് എടുത്തോക്കെ. മൗനം സ്വരമായി സൂപ്പർ ആയി പറഞ്ഞിട്ട് വിഷ്ണുവോട്. അബിഗയില് പറഞ്ഞിട്ടുണ്ട് വിഷ്ണുവിനോട്. പാടാം ചേച്ചി. കാട്ടിലെ പാഴ്മുള അല്ലേ? അതെ, അത് ചോദിച്ചേക്കുന്ന സിന്ധു വിജയനാണ്. ഓക്കെ. ശ്രേയ മയിലായി പറഞ്ഞു റെഡി ആയോ? ആദ്യ ആരോ പാടണ്ടേ? ശ്രേയ പറഞ്ഞു വാ മഴവില്ലൊത്തോൽക്കുമിന്നടകി കണിവാൻ പൊഴിഞ്ഞു താ മണിപ്പേലിയും ഏഴില്ലം കാവുക താണ്ടി എന്റെ ഉള്ളിൽ നീ കൂടണയും എൻ മാറിൽ ചേർന്ന് മയങ്ങാൻ ഏഴു വർണ്ണവും നീയണിയും നീലനിര. ചേച്ചി അത്രേ അറിയുള്ളൂ, റിക്വസ്റ്റ് ആയതുകൊണ്ട്. പകരം ഞാൻ നൽകും ഹൃദയം നീ കവരും. മയിലായ് ഓ മയിലായ് പറന്നുവാ മഴവില്ലൊക്കുമിന്നഴകി. ഓരോരുത്തരോടും പറയുന്ന പാട്ടുകള് നേരത്തെ ലിറിക്സ് എടുത്തു വെച്ചാൽ, അപ്പം വിഷ്ണു പാടുന്ന സമയത്ത് ശ്രേയക്ക് നെക്സ്റ്റ് സോങ്ങിന്റെ ലിറിക്സ് എടുത്തു വെക്കാം. ശ്രേയടുത്ത് സ്വാതിയുടെ അമ്മയാണെന്ന് പറയുന്നത് കേട്ടോ. സിന്ധു വിജയ് എന്നുള്ള ചേച്ചി സ്വാതിയുടെ അമ്മയാന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രേയടുത്ത് ജൂണിലെ നിലാമഴയിൽ പാടുവെന്ന് വെച്ചിട്ട് ചേച്ചി ഇപ്പിച്ചു കേട്ടോ. വിഷ്ണു ആ ഗ്യാപ്പിൽ എന്തായാലും നേരത്തെ പറഞ്ഞ കാട്ടിലെ പാടുമ്പോൾ പാടി. ആ
കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ ആനന്ദകാരിണി അമൃതഭാഷിണി ഗാനവിമാഹിനി വന്നാലും കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ പാലാഴി തീർത്തവളെ. താങ്ക് യു. അത്ര മതിയോ? യെസ്, അടിപൊളി. അപ്പൊ അടുത്ത പാട്ടിന് മുമ്പ് എനിക്ക് രണ്ടുപേരുടെ ഒരു കാര്യം ചോദിക്കാം. ശ്രേയയുടെയും വിഷ്ണുവിന്റെയും പാട്ടല്ലാണ്ടുള്ള നിങ്ങളുടെ എക്സ്ട്രാ എന്തൊക്കെയാണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേര് കേൾക്കാനായിട്ട് റെഡി ആയിട്ടൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ്? ശ്രേയ മ്യൂട്ടാണ്, മ്യൂട്ട് മാറ്റി സംസാരിക്കണേ. ഹലോ, പറഞ്ഞു. പാട്ടല്ലാതെ ഇപ്പം മെയിൻ ആയിട്ട് ഇവിടെ എന്റെ പരിപാടി ഉറക്കാണ്. ഉറക്കം കഴിഞ്ഞ പിന്നെ ഇൻസ്ട്രുമെന്റ്സ് പ്ലേ ചെയ്യുക, ഡ്രോയിങ്, ഇങ്ങനത്തെ ഒക്കെയാണ് എന്റെ മെയിൻ പരിപാടി. ഞാന് പാട്ടല്ലാതെ മൃദംഗം ഉണ്ട്, അപ്പൊ മൃദംഗം എടുത്ത് വായിക്കും. അങ്ങനെ എന്നൊന്നുമില്ല, പക്ഷെ ഒരു ഇഷ്ടമുള്ള ടൈമിൽ വായിക്കും. പിന്നെ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പടം കാണുക, അതൊക്കെ ഇത്രയൊക്കെ തന്നെ പരിപാടി. എന്തായാലും കുറച്ചുപേര് മെസ്സേജസ് അയച്ചു, ഞാൻ പേര് വായിക്കാട്ടോ. എനിക്ക് ഇന്ന് എന്തോ കമന്റ്സ് എന്റെ അപ്ഡേറ്റ് ആവുന്നില്ല, ഓരോ പ്രാവശ്യം റിഫ്രഷ് ചെയ്യുമ്പോഴാണ് എനിക്ക് കമന്റ്സ് കാണുന്നത്. അതുകൊണ്ടാണ് കുറച്ചുപേരെ പേര് വായിക്കാൻ ഡിലേ വരുന്നത്. ഋതു കൃഷ്ണ മുന്ന കുറേ നേരം ഹായ് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു പാടാവൂന്ന് റോബിൻ സെബാസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ ആദ്യമേ മറന്നതന്നെ. അതുപോലെ ജൂണിയ നിലാമണിയിൽ നോക്കിയിട്ടുണ്ടോ ശ്രേയ? നിഖിൽ ബിജു ചോദിച്ചിട്ടുണ്ട്. നമസ്തേ ദുർഗ ചേച്ചി, കണ്ണൻ, ഹായ് കണ്ണൻ, നമസ്കാരം. നിലാമണിയിൽ പാടാം. ജൂണിലെ നിലാമഴയിൽ നാണമായി അനഞ്ഞവളെ, ജൂണിലെ നിലാമഴയിൽ നാണമായി അനഞ്ഞവളെ, ഒരു ലോലമാ ഒരു നറുത്തുള്ളിയായി നിന്റെ നിറുകിലുണരുന്നതിന് ഹൃദയം, ജൂണിലെ നീലാമഴയിൽ മഴയിൽ മഴയിൽ മഴയിൽ. വിഷ്ണുവിടുത്ത് താരാപഥം ചെയ്തോഹരം പാടാവെന്ന് ചോദിച്ചു, അത് ചോദിച്ചത് നന്ദന നന്ദൂസ്. നന്ദന നന്ദൂസ് ആണ് താരാപഥം ചെയ്തോഹരം പാടാമോ വിഷ്ണു ചേട്ടാന്ന് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി അതിന്റെ ലിറിക്സ് അങ്ങനെ അറിയില്ല, അറിയുന്നത് പോലെ. ഓക്കെ, എന്നാ എടുത്തു വെച്ചാ മതി, നെക്സ്റ്റ് ഒരു സോങ് വരുമ്പോഴത്തേക്ക് എടുത്തു വെച്ചാ മതി. പുതുവെള്ളയും മഴയും പാടാന്ന് വെച്ചു നീക്കിപ്പിച്ചു. പാദിമേ പറഞ്ഞത് എന്തേ പാടാം? പാടിക്കും. അത് ലിറിക്സ് അറിയണ മാതിരി പാടട്ടോ ചേച്ചി. അറിയാതുണർന്നു തളിരാർന്ന ശീലകം കളമൈനകൾ രാപ്പന്തലി പാടി ശുഭരാത്രി ഏതോ നീഴലിങ്
സുരജതി പോലെ എഴുതാ കനവിൻ മുകുളങ്ങളിൽ അമൃത കണം വീണു പാതിനൈ മറഞ്ഞതെന്തേ കൽവാര താരമേ. അടുത്ത പാട്ട് രണ്ടുപേരും നോക്കി വെക്കാനുള്ള പാട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത സോങ് പാടാം. കണ്ണരി നിധിക്കാൻ കടലിപ്പഴം പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട് ജിതിൻ മോഹനാണ് ചോദിച്ചത്, തീർച്ചയായിട്ടും പാടാം. അതിന് മുന്നേ ശ്രീരാഘവ പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട് വിഷ്ണുനോട് കേട്ടോ. പിന്നെ ശ്രേയ എടുത്ത് പവിഴ മഴയെ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും ആ ഒരു പാട്ട് റെഡിയാക്കണ സമയത്ത് കുറച്ചുപേരെ പേര് ഞാൻ വായിക്കാം. എല്ലാവർക്കും നമ്മളെടുത്ത് എല്ലാവരുടെയും ഹായ് പറഞ്ഞിട്ടുണ്ട്. സിന്ധു രതീഷ്, അതുപോലെ അബിഗെയിൽ തെരേസ അനിൽ, സിന്ധു വിജയൻ, ഭരത് ശ്രീജിത്ത്, ശ്രേയമോൾ റോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂണിലെ നിലാമഴയിൽ വളരെ ഭംഗിയെന്ന് പറഞ്ഞിട്ട് ഋതു കൃഷ്ണ മുന്ന കേട്ടോ. അതുപോലെ ഭരത് ശ്രീജിത്ത്, ഭരത് ശ്രീജിത്ത്, റാഷിദ് പി, വിനീത് വിശ്വം. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് പവിഴ മഴയെ എന്നുള്ള പാട്ടും ശ്രീരാഘവും റെഡിയാക്കി വെച്ചു. അപ്പൊ കണ്ണന് നേദിക്കുക എന്നുള്ള പാട്ട് ചോദിച്ച് ജിതിന് വേണ്ടിയിട്ടും, അതുപോലെ ഇപ്പൊ ഞാൻ ഈ പേര് വായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് കണ്ണനു നേദിക്കാൻ കടലിപ്പഴം കണ്ഠത്തിൽ അണിയുവാൻ തുളസിഹാരം തൃക്കയിൽ കരുതുവാൻ നറുവെണ്ണയും നൽകുവാൻ ഒരു ദിനം അരികിലെത്തോ ഗുരുവായൂരമ്പല നടയിലെത്താം കണ്ണനു നേദിക്കാൻ കദളിപ്പഴം കണ്ഠത്തിൽ അണിയുവാൻ തുളസിഹാരം. താങ്ക് യു. വിഷ്ണുവിനെ മലപ്പുറത്തെ കേസരി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഭരത്താണെന്ന് പറഞ്ഞു. ഇപ്പൊ വിഷ്ണു ശ്രീരാഘവ പാടോ? കേസരി എന്നുള്ള പേര് ശരത് സാർ ഇട്ടായിരുന്നു, കേൾക്കുന്നില്ല. കേസരി എന്നുള്ള പേര് ശരത് സാർ ഇട്ടായിരുന്നു, ഗജകേസരി എന്ന് വിശേഷിപ്പിച്ചായിരുന്നു, അത് കേസരി ആയി മാറിയത്. ഫസ്റ്റ് റൗണ്ടിൽ അങ്ങനെ ഒരു പേര് വന്നതിന് ശേഷം എല്ലാരും പിന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട്. എനിക്കങ്ങനെ നിക്നെയിം ഒന്നുമില്ല, എന്നാ എല്ലാരും ശ്രേയ, എന്നാ എന്നോട് ആർക്കും സ്നേഹമൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തോ എന്നോട് ആർക്കും പ്രത്യേകിച്ച് നിക്നെയിം ഇട്ട് വിളിക്കേണ്ട സ്നേഹമൊന്നുമില്ല, അതുകൊണ്ട് നിക്നെയിം ഒന്നുമില്ല. ശ്രേയ തന്നെ വിളിക്കൂ. അപ്പൊ എന്തായാലും ഡോക്ടർ ഗോപിക, അരുൺ, നിഖിൽ, ബിജു, ആശ, അനിൽകുമാർ, അതുപോലെ വിനീത് വിശ്വം, റഷിദ് പി, ഭരത് ശ്രീജിത്ത്, എല്ലാവർക്കും വേണ്ടിട്ട് വിഷ്ണു ശ്രീരാഘവ പാടാവോ? ചേച്ചി പാടാം. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തൊടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാ ിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ
പുലർ കന്യയായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ ഉൻ തന്തിയിൽ. Thank you. ചേട്ടാ കലക്കി കലക്കി. Thank you, thank you. ദൂരെ ഒരു മഴവില്ലി നീളം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഇന്നെന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയ സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്ന ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്ന ശ്യാമമേഘങ്ങളും പാവിഴമഴയേ നീ പെയ്യുമോ ഇന്നീവളേ നീ മൂടുമോ വെൺപനിമദേവളിലെ മലരുളി അഴകിലെ താണങ്ങളിൽ വെൺതനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. താങ്ക് യു. അടിപൊളി അടിപൊളി. അടുത്ത പാട്ട് ചോദിച്ചിരിക്കുന്നത് പ്രാണസഖി അല്ലെങ്കിൽ മായാമഞ്ജലി പാടാമോ വിഷ്ണുവിന്റെ അടുത്ത്. ഏതെങ്കിലും ഒരു പാട്ട് നോക്കി വെച്ചോളൂ. അതുപോലെ ശ്രേയടുത്ത് ചോദിച്ച പാട്ട് പാട്ടുകൾ ഇവിടെ എനിക്ക് കമന്റ്സ് വായിക്കുന്നതിന് മുന്നേ അത് മിസ്സായി പോകുന്നുണ്ട്. പാടിക്കോ. മായാമഞ്ജലി ഇതുവഴി പോകും തെങ്കളെ കാണാത്തം ഗുരു തഴുകുമൊരു തൂവൽ തെന്നലെ ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവു പോൽ വരൂ വരൂ മായാമഞ്ജലി ഇതുവഴി പോകും തിങ്കളേ. താങ്ക് യു ചേച്ചി. അടിപൊളി. ശ്രേയടുത്ത് മൈനാകം പാടാമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോദിച്ചത് മൈനാകം. യെസ് മൈനാകം. അതിനു മുന്നേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മൈനാകം പാടുന്നതിന് മുന്നേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം ശ്രേയടുത്ത് വയ്ക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്റ്റേജിൽ പാടിയപ്പോ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് പാടിയ പാട്ട് ഇത്. ഒരു ടെൻഷനും ഇല്ലാണ്ട് ഏത് പാട്ടാ ഭയങ്കര കൂളായിട്ട് പാടി. ഞാൻ സ്റ്റേജിൽ ഫസ്റ്റ് രണ്ട് പാട്ടിന് മാത്രമായിരുന്നു എനിക്ക് ഒരു ടെൻഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാരും നമ്മളെ ഫാമിലി സ്വന്തം ഫാമിലി പോലെയായപ്പോ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ബട്ട് എന്നാലും ഞാൻ എൻജോയ് ചെയ്ത് പാടിയ പാട്ട് പറയുന്നത് എയ്റ്റീസ് റൗണ്ട് സ്വീറ്റ് എയ്റ്റീസ് റൗണ്ടില് ഖത്തൂബ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സോങ് ആയിരുന്നു. അപ്പൊ എന്തായാലും ആ ഒരു പാട്ട് സിന്ധു രതീഷ് അതുപോലെ സന്ധ്യാദേവി വിനീത് വിശ്വം വിജി ബെന്നോ എബിൻ ഋതു കൃഷ്ണ മുന്ന ഡോക്ടർ ഗോപിക അരുൺ അഡ്വക്കേറ്റ് സി ആർ ശിവകുമാർ അമല വിപിൻ ജിതിൻ ബാബു ഭരത് ശ്രീജിത്ത് നിഖിൽ ബിജു ബിന്ദു അനിൽ എല്ലാവർക്കും വേണ്ടിട്ട് ആ ഒരു എൻജോയ് ചെയ്ത് പാടിയ പാട്ടിന്റെ ഒരു നാല് പേര് ആദ്യത്തിൽ പാടും. ചേച്ചി എൻജോയ് ചെയ്ത പാട്ട് പറയുമ്പോ ഇപ്പൊ പാടാൻ എനിക്ക് തോന്നുന്നത് സ്റ്റേജിൽ തന്നെ പാടിയ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ടായിരുന്ന മൈനാകം എന്ന സോങ് ആയിരുന്നു. അത് പാടട്ടെ. മൈനാഗം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘ
ശിരങ്ങ തിരയുന്നുവോ മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ. ചേച്ചി, ഞാന് ഏറ്റവും എൻജോയ് ചെയ്ത് പാടിയ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ പാട്ട് തന്നെയാവും, ഈ ഭാസ്കര മാസ്റ്റർ റൗണ്ടിലെ പ്രാണസഖി തന്നെയാണ് പാടിയത്. അതിനാണ് നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയത്. അപ്പോ അതും പിന്നെ ഡേഞ്ചർ സോണിൽ പാടിയ കാട്ടിലെ പാഴ്മുളം, എനിക്ക് തോന്നുന്നു അത് രണ്ടാവും നല്ലൊരു പെർഫോമൻസ് വെച്ചേ. ഡേഞ്ചർ സോണിലൊക്കെ എൻജോയ് ചെയ്ത് പാടുന്നവർ കണ്ടിട്ടുണ്ട്. അതില് അങ്ങനെ പാടി. അപ്പൊ ഒരു എന്താ പറയാ, അപ്പൊ വിനീത് വിശ്വം ലാസ്റ്റ് മെസ്സേജ് കുറച്ച് പേരുടെ പേര് ഞാൻ വായിക്കാം കേട്ടോ. ഭരത് ശ്രീജിത്, വിനീത് വിശ്വം, ജിതിൻ ബാബു, എല്ലാവർക്കും വേണ്ടിട്ട് പ്രാണസഖി പാടി. എങ്കിലുമെന്നോ മലാൾക്കു താമസിക്കാനെൻ കരളി തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താ മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവി കാണാത്ത പൂങ്കുടിയിൽ കൺമണിയെ കൊണ്ടുപോക പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ കനലോകവീതികളിൽ വേണുതുമാട്ടിടയൻ പ്രാണസഖി ഞാൻ. താങ്ക് യു ചേച്ചി, അടിപൊളി. ശ്രേയടുത്ത് കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ പാടാമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വിഷ്ണു അടുത്ത് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന സോങ് വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് പാടാമോന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചത് നിഖിൽ ബിജുവും അഭിഗയിൽ തെരേസാനിക്കും ചോദിച്ചിട്ടുണ്ട്. കാർമുകിൽ ചോദിച്ച ആരാന്നുള്ള പേര് എനിക്ക് വായിക്കാൻ കിട്ടിയില്ല, അതിന് മുന്നേ മെസ്സേജ് സ്ക്രോൾ ആയിപ്പോയി, എനിക്കത് ബാക്ക് അടിച്ച് നോക്കാൻ പറ്റുന്നില്ല. ആരായാലും എല്ലാവർക്കും വേണ്ടി ഞാൻ ആ പാട്ട് പാടും. യെസ്, ചോദിച്ചതിന് വളരെ നന്ദിണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് നമ്മളെ ചിത്രാമ്മ പാടിയ പാട്ടാണ്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു പാട്ടാണ് എനിക്ക് പേഴ്സണലി ഒന്നതിനൊരു പാടാം. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിന്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ ഉൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ഞാൻ എന്നിഴി നാളമണയാദരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും ഞാനിങ്ങിഴിനാള അണയാതിരിച്ചും നീറും നെഞ്ചകം അഖിലായി പുകച്ചും വാടും കരൾ തടം കണ്ണീരായി നനച്ചും നിന്നെ തേടി നടന്നു തളർന്നു കൃഷ്ണനീ ോ ശ്യാമവർണ വീണുറങ്ങുന്നൊരു ശ്രീ
ശ്രീരാഗമേ നിന്നെ ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുക്കിൽ വർണ്ണൻ ചുണ്ടിൽ. താങ്ക് യു. എന്തായാലും നമുക്ക് ഇന്ന് വിഷ്ണുവിടെ ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാല്ലേ. ശ്രേയ ഭയങ്കര എന്താ പറയാ വളരെ മനോഹരമായിട്ട് പാടി. അപ്പൊ കൺക്ലൂഷന് മുന്നേ ഒരു പാട്ട് വിഷ്ണുവിടെ നേരത്തെ ചോദിച്ച റിക്വസ്റ്റ് വന്ന സോങ് ആയിട്ട് വാക്കിങ്ങിന്റെ മുന്നേ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പതിനേഴിനഴകു കൊലുസിട്ട കുഞ്ചൽ ചിറകുള്ള മോഹം കൂന്തലിൽ കാർമുകിൽ നെഞ്ചം തുളുമ്പും മിന്നൽ തിടമ്പ് മിണ്ടുന്നതെല്ലാം പാതിരാ പൂമഴ ചുണ്ടോടു ചുണ്ടിൽ നുരയുന്നദാഹം മെയ്യോടു ചേർത്താലാരാഗമേളം അനുരാഗമുല്ല പന്തൽ കനവാകേ ഹേ സലോമ 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 ഹേ ഹേ സലോമ 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 ഹേ സലോമ 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 ഹേ ഹേ സലോമ 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 ഗ ഗ ഗ പരിസ സനിദ സസരേ ഗ ഗ ഗദ പരിസ സനിദ സസരേ ഇളമൻ കണ്ണിലൂടെ ഐ എം തിങ്കിങ് ഓഫ് യു ഇളനീർ കനവിലൂടെ ഐ എം തിങ്കിങ് ഓഫ് യു വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ് ഐ എം തിങ്കിങ് ഓഫ് യു ലിസണിങ് ടു ദ റെയിൻ ഡ്രോപ്സ് I'm thinking of you. Thank you, Chechi. എന്തായാലും ദുർഗേച്ചി കൂടെ ഒരു പാട്ട് പാടി പോയാൽ മതി. ആകുൽ വിജയ് എന്റെ നെയ്ബർ ആണ് കേട്ടോ, എന്റെ വീടിനടുത്തുള്ള ആളാണ് ആകുൽ. അതുപോലെ സിന്ധു രതീഷ് ഭായ് സി യു നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്കിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കമന്റ്സ് ഒന്നും ക്ലിയർ ആയിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് തന്നെ റിഫ്രഷ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ രണ്ടു ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ. അപ്പൊ ഒരു പാട്ടും കൂടെ പാടിയിട്ട് കൺക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ഉള്ള ആളുകൾ ഒരുപാട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വായിക്കാനുണ്ടായിരുന്ന ഒരു ഡിലേ ടൈം ഡിലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് പാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ തന്നെ മനോഹരമായ ഒരു പാട്ട് പാടിയിട്ട് കൺക്ലൂഡ് ചെയ്യാലോ. ചിത്രേശി പാടിയ താരായ എന്നുള്ള സിനിമയിലെ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപത്മം ജനിമോക്ഷദായകം സരയോ നദി പോൽ ഇരയിടും ആത്മാവിൽ ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീരാമനാമം. സൂപ്പർ ചേച്ചി, സൂപ്പർ ചേച്ചി, സൂപ്പർ. താങ്ക് യു, ഒരുപാട് സന്തോഷം. ഇത്രയും നേരം ചേച്ചി അതുപോലെ എനിക്കും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു സിംഗറായ ദുർഗ ചേച്ചിന്റെ കൂടെ അത് ഞങ്ങളെ പോലെ തന്നെ സ്റ്റാർ സിംഗറിൽ നിന്ന് വളർന്നു വന്ന ദുർഗ ചേച്ചിന്റെ കൂടെ ഇതുപോലൊരു നല്ലൊരു സമയം പങ്കുവെക്കാൻ സാധിച്ചതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട്. അതേപോലെ ഹലോ ചേച്ചി. ഹലോ ഹലോ. ആ ചേച്ചിയുടെ സീസൺ സ്റ്റാർ സിംഗർ സീസണിലെ എല്ലാ പാട്ടും ഞാൻ കാണലുണ്ട്. ചേച്ചിന്റെ ഒരു ഫാൻ തന്നെയാണ് ഞാനും. അപ്പൊ ഒരുപാട് സന്തോഷം.
അപ്പൊ എന്റെ കുടുംബത്തിലെ എല്ലാരും ചേച്ചിയുടെ പാട്ടൊക്കെ കേൾക്കും. ചേച്ചിന്റെ വലിയ ഫാനാണ്. അച്ഛനും അച്ഛൻ മ്യൂസിക് സാറാണ്. അപ്പൊ അച്ഛന് ചേച്ചിന്റെ ഒരു ഫാൻ തന്നെയാണ്. അമ്മയൊക്കെ താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഒരുപാട് സന്തോഷം. എന്തായാലും എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ എല്ലാ മ്യൂസീഷ്യൻസിനും നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എനർജി അല്ലെങ്കിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓഡിയൻസ് ആണ്, പ്രേക്ഷകരാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു ലൈവില് നമ്മള് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസും അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും അവര് ഒരുപാട് എന്താ പറയാ, അവര് തരുന്ന ഒരു സപ്പോർട്ടും ബ്ലെസ്സിങ്സും എന്നും ഉണ്ടാവണം എന്നൊരു റിക്വസ്റ്റോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി എല്ലാവർക്കും ശുഭരാത്രി. Good night. Bye. Hi, bye. Night. Night.